ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, കർശന നിയമങ്ങൾ ഉണ്ടെങ്കിലും ടൂർ പാക്കേജുകൾക്ക് ഉപയോഗിക്കുന്ന കോൺട്രാക്ട് കാരേജ് ബസ്സുകൾ പച്ചയായ നിയമലംഘനങ്ങൾ തുടരുകയാണ്. വെള്ള നിറത്തിലുള്ള ബസ്സിൽ മറ്റ് സ്റ്റിക്കറുകൾ ഒന്നും പാടില്ല എന്നാണ് നിയമം. കൂടാതെ ലേസർ ലൈറ്റുകളും വൻ ശബ്ദ സംവിധാനങ്ങളും നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നുണ്ട്. പേരിനു വേണ്ടി റെയ്ഡുകൾ നടത്തുന്നതല്ലാതെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഹിറ്റായ ടൂറിസ്റ്റ് ബസ്സുകളാണിവ. പക്ഷേ മുഴുവൻ നിയമലംഘനമാണെന്ന് മാത്രം. വാഹനത്തിന് പുറത്തും അകത്തും നിയമവിരുദ്ധമായി ലൈറ്റുകൾ, കൂടാതെ DJ എഫക്ട് കിട്ടാൻ പുക സംവിധാനവും, കൂടാതെ കാതടപ്പിക്കുന്ന ശബ്ദം നൽകാൻ പഞ്ച് ബോക്സും, ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റി അപകടങ്ങൾ ഉണ്ടാകാനും എതിരെ വരുന്ന വാഹനങ്ങളുടെ നിയന്ത്രണം തെറ്റാനും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി വാഹനം തന്നെ കത്തിപ്പോകാനും ഇവയെല്ലാം മതി. കോൺട്രാക്ട് കാരേജ് ബസ്സുകളുടെ നിറം എങ്ങനെ വേണമെന്നും നിയമം നിർദ്ദേശിക്കുന്നുണ്ട്. ബസ് പൂർണ്ണമായും വെള്ള നിറത്തിലാകണമെന്നാണ് നിയമം. നടുവിൽ 10 സെന്റിമീറ്റർ വീതിയിൽ വയലറ്റ് നിറം ഉപയോഗിക്കാം. അതിനു മുകളിൽ 3 സെന്റിമീറ്റർ വീതിയിൽ സ്വർണ്ണ നിറത്തിലുള്ള വരയാണ് ഉപയോഗിക്കേണ്ടത്. ഇവ രണ്ടും തമ്മിൽ 1 സെന്റിമീറ്റർ വിടവ് വേണം. കൂടാതെ വെള്ള നിറത്തിൽ 12 ഇഞ്ചിൽ ഓപ്പറേറ്ററുടെ പേരെഴുതാനും അനുവാദമുണ്ട്. പക്ഷേ ഇവയെല്ലാം പാലിക്കുന്ന ഒരു ബസ്സും ഇപ്പോൾ നിറത്തിലില്ല എന്ന് മാത്രം. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ശേഷം ഉടമകൾ ഇഷ്ടമുള്ള നിറത്തിലേക്ക് ബസ്സുകൾ മാറ്റാറാണ് പതിവ്. ടൂർ ഓപ്പറേറ്റർമാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പലരും നിയമലംഘനങ്ങൾ നടത്തേണ്ടി വരുന്നതെന്നാണ് ബസ് ഉടമകളുടെ ന്യായീകരണം. അധ്യാപകരും രക്ഷിതാക്കളും ഇടപെട്ട് ഇത്തരം ബസ്സുകൾ ഒഴിവാക്കി തുടങ്ങിയാൽ സാഹചര്യം മാറുമെന്നും ഇവർ പറയുന്നു. വിദ്യാർത്ഥികളുടെ നിർബന്ധത്തെക്കാള് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കാണുന്ന ഒരു പുതിയ ഒരു വിഭാഗമാണ് ടൂർ പാക്കേജർ എന്നും പറഞ്ഞു. അപ്പം അവരെ സംബന്ധിച്ച് അവർ ട്രിപ്പ് എടുക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ഈ വണ്ടിക്കാരോട് ഡിമാൻഡ് ചെയ്യണം. ഇന്ന ഇന്ന ലൈറ്റ് വേണം, ഇന്ന സംഭവം വേണം, ഫ്രണ്ടിൽ നെയിം ബോർഡ് വേണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് എന്തെല്ലാം നിയമലംഘനങ്ങളുണ്ടോ അത് മുഴുവൻ അവർ ഡിമാൻഡ് ചെയ്തിട്ട് ഈ വണ്ടി ഓണറെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയാണ്. പണ്ട് ഈ ടൂറിസ്റ്റ് ബസ് ഓണേഴ്സും കോളേജ് സ്കൂളുകാരും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൃത്യമായി അവർ ഡ്രൈവറിന് റെസ്റ്റ് കിട്ടുന്ന രീതിയിലൊക്കെയാണ് പാക്കേജ് കൊടുക്കുന്നത്. ഇത്ര കിലോമീറ്റർ ദൂരം പോകുമ്പോൾ ആ ഇത് അവിടെ സ്റ്റേ വേണം. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് ഈ പാക്കേജർമാർ ഒരുപാട് പേരുണ്ട്. അവർ തങ്ങളിലുള്ള മത്സരത്തിന് വേണ്ടി റേറ്റ് കുറച്ച് അപ്പോൾ 2 ദിവസം കൊണ്ട് ഓടേണ്ട ഓട്ടം 1 ദിവസം കൊണ്ട് 1.5 ദിവസം കൊണ്ട് അവർ ഓടിക്കും. കാര്യം അവർക്ക് എത്രയും നേരത്തെ ട്രിപ്പ് കഴിഞ്ഞ് തീർക്കണം. അപ്പൊ അതനുസരിച്ച് മനുഷ്യരല്ലേ ഡ്രൈവർമാർ, അവരെ ഡ്രൈവർമാരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. ഇത്തരത്തിൽ നിയമം പാലിക്കാത്ത ബസ്സുകളുടെ ഫിറ്റ്നസ് റദ്ദാക്കാനുള്ള അധികാരം മോട്ടോർ വാഹന വകുപ്പിനുണ്ട്. പക്ഷേ ഇവയൊന്നും കൃത്യമായി നടപ്പാക്കുന്നില്ല എന്നതാണ് വസ്തുത. ടൂർ പാക്കേജുകൾക്ക് ഉപയോഗിക്കുന്ന കോൺട്രാക്ട് കാരേജ് ബസ്സുകൾ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി മോട്ടോർ വാഹന വകുപ്പ് മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണോ ബസ് എന്ന് കൃത്യമായി പരിശോധിച്ച് വേണം ഓരോ ടൂർ പാക്കേജുകളും തീരുമാനിക്കാൻ. എന്നാൽ അങ്ങനെയല്ല ഇപ്പോൾ ഒരു ബസ്സുകളും സ്കൂളുകാരും കോളേജുകാരും ഉപയോഗിക്കുന്നത്. അതുതന്നെയാണ് പല അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതും. ഇനിയെങ്കിലും ഒരു ടൂർ പാക്കേജിന് കൃത്യമായി നിയമം പാലിക്കുന്ന ബസ്സുകൾ ഉപയോഗിക്കട്ടെ. ജീവനാണ് വലുത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, News 18, തിരുവനന്തപുരം.